ഹായ് ഗായ്സ്, ഐ ആം അക്കി ഫർമാൻ. വെൽക്കം ബാക്ക് ടു ദ ചാനൽ കോഡിംഗ് വിത്ത് എകെ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഒരു അവെയർനെസ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ഫാക്ട് പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഹാക്കർ കഴിഞ്ഞ രക്ഷപ്പെടണമെങ്കിൽ ആ ഹാക്കർ എങ്ങനെയാണ് നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് ഹാക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രിക്കോഷണറി സ്റ്റെപ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുകയുള്ളൂ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഹാക്കേഴ്സ് നിങ്ങളുടെ പാസ്വേഡ് അഥവാ ക്രെഡൻഷ്യൽസ് അവരുടെ കയ്യിലാക്കുന്നത് എന്നാണ്. അപ്പോൾ ഇത് ഹാക്കേഴ്സ് ചെയ്യുന്നത് കുറേ സ്റ്റെപ്സ് കുറേ മെത്തേഡ്സ് ഉണ്ട് ഇത് ചെയ്യാൻ. പക്ഷേ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് രണ്ട് മെത്തേഡ്സിനെ കുറിച്ചാണ്. ആദ്യത്തത് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിങ്, രണ്ടാമത്തത് ഫിഷിംഗ് അറ്റാക്കിങ്. അപ്പോൾ ഈ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോങ് ടൈം ടേക്കിംഗ് പ്രോസസ്. അത് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വൈഡ്ലായിട്ട് ഈ സോഷ്യൽ മീഡിയ ക്രാക്കിങ്ങിനായാലും എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ഫിഷിംഗ് അറ്റാക്കിങ്. അപ്പോൾ അതിന് അതെങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാറുണ്ട്. പക്ഷേ ഈ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിങ് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് ലോങ് ടൈം ഞാൻ പറഞ്ഞു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിങ്ങിന് നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻറ്റിന് ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളായിട്ട് ബന്ധപ്പെടേണ്ട ഒരു കാര്യമില്ല ഹാക്കേഴ്സിന്. നിങ്ങളുടെ ഐ ഡി മാത്രം കിട്ടിയാൽ മതി. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി മാത്രം കിട്ടിയാൽ മതി, നിങ്ങളുടെ പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ മതി. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു വേർഡ് ലിസ്റ്റ് ഉണ്ടാക്കും, വരാൻ സാധ്യതയുള്ള പാസ്വേഡ്സിൻ്റെ ഒരു വേർഡ് ലിസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങളുടെ ഐ ഡി കമ്പയർ ചെയ്തിട്ട് ആണ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മെനി ലോങ് ടൈം, ഒരു 2-3 hours എടുക്കും ഒരു പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ. ഇപ്പോൾ ഹാർഡ് പാസ്വേഡ്സ് ആണെങ്കിൽ അതിനും കൂടുതൽ എടുക്കും. അതിനെക്കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് റിലയബിൾ അല്ല. അതിനെ കൊണ്ടാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിങ് നമ്മൾ ഒഴിവാക്കുന്നത്, ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ഹാക്കിങ്. പക്ഷേ ഈ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിങ് മെത്തേഡ് നമ്മൾ വൈഫൈ ഹാക്കിങ്ങിനൊക്കെ ഉപയോഗിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വൈഫൈ ഹാക്കിങ്ങിന് ഹാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചില ഗസ്സുകളൊക്കെ ഉണ്ടാവും. എന്തായിരിക്കും ഇതിൻ്റെ പാസ്വേഡ് വരാൻ സാധ്യത, അഥവാ എത്ര ലെറ്റേഴ്സ് ഉണ്ടാവും, എന്തൊക്കെ വേരിയബിൾസ് ഉണ്ടാവും, അതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് നമ്മൾ വൈഫൈ ഹാക്ക് ചെയ്യുന്നത്. അതിനെക്കൊണ്ട് നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിങ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വൈഫൈ ഹാക്കിങ്ങിന്. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിനൊക്കെ ഉപയോഗിക്കുന്നത് ഫിഷിംഗ് അറ്റാക്കിങ്ങ് ആണ്. ഫിഷിംഗ് അറ്റാക്കിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ പ്രോസസ്. അതിൻ്റെ വെറുതെ കുറച്ച് ടൂൾസ് മതിയാണ് നമുക്ക് ചെയ്യാനെങ്കിൽ. അപ്പോൾ നമ്മളിത് ഫിഷിംഗ് അറ്റാക്കിങ് എന്താണെന്ന് അറിയാൻ നമുക്ക് ഗൂഗിളിൽ തന്നെ പോയി നോക്കാം, വാട്ട് ഈസ് ഫിഷിംഗ് അറ്റാക്കിങ്. അപ്പോൾ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഫിഷിംഗ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൂഫ്ഡ് വെബ്സൈറ്റാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹാക്കർ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമാണ് നമ്മൾ ഹാക്കിങ് പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം തന്നെ എടുക്കാം. അപ്പോൾ ഒരു ഹാക്കർ ഒരു ഇൻസ്റ്റാഗ്രാം പോലത്തെ ഒരു വെബ്സൈറ്റ്, ഒരു ഫിഷിംഗ് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ, സ്പൂഫ് വെബ്സൈറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിലൊന്നുമില്ല, ആകെ ഒരു പേജ് മാത്രമേ ഉള്ളൂ. ആ പേജിൽ നിങ്ങൾ അടിക്കുന്നതൊക്കെ നിങ്ങളുടെ ആ പേജ് ഉണ്ടാക്കിയ ഹാക്കറിന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ലിങ്കിൽ പോയിട്ട് ഈ വെബ്സൈറ്റ് ഈ ലിങ്കിൽ പോയിട്ട് ഈ ഫിഷിംഗ് വെബ്സൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ അടിക്കുന്ന ക്രെഡൻഷ്യൽസ് ഒക്കെ ആ ഹാക്കറിന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് ഈ ഫിഷിംഗ് വെബ്സൈറ്റ്. അപ്പോൾ ഈ ഫിഷിംഗ് വെബ്സൈറ്റിൽ നിന്ന് രക്ഷപ്പെടുക, അതാണ് നമ്മളിത് എങ്ങനെ രക്ഷപ്പെടണം, അതാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. സോ ഈ ഫിഷിംഗ് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആകെയുള്ള മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഫേക്ക് ലിങ്ക്സ് ഓപ്പൺ ചെയ്യാതിരിക്കുക, അഥവാ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അതിൽ നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് കൊടുക്കാതിരിക്കുക. അതാണ് മെയിൻ സ്റ്റെപ്പ്, പ്രിക്കോഷണറി ആയിട്ട് എടുക്കാൻ പറ്റിയത് ഈ ഫിഷിംഗ് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ. മോസ്റ്റ്ലി ഈ ഫിഷിംഗ് വെബ്സൈറ്റ് ലിങ്ക്സ് ഡയറക്റ്റ് അല്ലായിരിക്കില്ല, കാരണം എന്തെങ്കിലും ജംബിൾഡ് വേർഡ്സോ ജംബിൾഡ് ലെറ്റേഴ്സോ കുറേ സാധനം ജംബിൾഡ് ആയിട്ടുള്ള ഒരു ലിങ്ക് ആയിരിക്കും ഇങ്ങനത്തെ ഫിഷിംഗ് വെബ്സൈറ്റ്സ്. സോ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട്, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് അഥവാ ലൈക്സിന് വേണ്ടിയിട്ട് അതിന് പിന്നാലെ ഓടാതെ നോക്കുക, അങ്ങനത്തെ വെബ്സൈറ്റിൽ പോയിട്ട് ഫിഷിംഗ് അറ്റാക്കിൻ്റെ വിക്റ്റിം ആവാതെ സൂക്ഷിക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമ്പോൾ, ഈ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിങ്ങിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പാസ്വേഡ് തീർച്ചയായും സ്ട്രോങ് ആക്കുക, അതിൻ്റെ ലെങ്ത് കൂട്ടുക. ലെങ്ത് കൂട്ടുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പാസ്വേഡിന് അപ്പർ കേസ് ലെറ്റേഴ്സ്, ലോവർ കേസ് ലെറ്റേഴ്സ്, അതിൻ്റെ കൂടെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയ ഡോളറുകളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സെക്യൂർ പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കുറച്ചും കൂടി സെക്യൂർ ആയിരിക്കും. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാലും ഫിഷിംഗ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഫിഷിംഗ് അറ്റാക്കിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഫിഷിംഗ് അക്കൗണ്ടിന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കണം ഫിഷിംഗ് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ.
സോ ഞാൻ പറഞ്ഞു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിങ് എല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫിഷിംഗ് അറ്റാക്കാണ്. അപ്പോൾ നമ്മൾ ഫിഷിംഗ് അറ്റാക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലി ലിനക്സ് എന്ന ഓസ് ആണ്. ഈ കാലി ലിനക്സിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹാക്കിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് കൂടുതലാണ്. ഹാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൂൾസാണ് ഈ കാലി ലിനക്സിനുള്ളത്. ഹാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓസ് ആണ് വിൻഡോസ് മാക് അതേപോലത്തെ ഒരു ഓസ് ആണ് കാലി ലിനക്സ്. ഇപ്പോൾ നമ്മൾ കാലി ലിനക്സ് ഞാൻ ഉപയോഗിക്കും വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിലൂടെയാണ്. ആ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പി സിയിൽ നിന്ന് തന്നെ കുറേ ഓസുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് വിർച്വൽ ബോക്സ് വഴി ആദ്യം കാലി ലിനക്സ് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഓപ്പൺ ചെയ്യാണ് കാലി ലിനക്സ്. സോ കാലി ലിനക്സിൻ്റെ ഓസ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡെസ്ക്ടോപ്പ്. പുഷ്കിൻ അക്കൗണ്ട് ആണ്, പക്ഷേ ആക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഹാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണണം പുറത്തെന്താ നടക്കുന്നതെന്നുള്ളത് കൂടി കാരണം അതിനെക്കൊണ്ട് ഞാൻ ഫുൾ സ്ക്രീൻ ആക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ ഇത് ഈ കാലി ലിനക്സിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ലോകം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാം. പക്ഷേ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അടിച്ച് നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം കാണിച്ചു കഴിഞ്ഞാൽ അത്ര വ്യൂവേഴ്സിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ചെയ്യുന്നതിൽ മാത്രമാണ് അതിന് കാര്യമുള്ളൂ. അതിനൊപ്പമുണ്ട് ടിപ്സ് ആൻഡ് സെക്കൻഡ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഏത് അക്കൗണ്ടാണ് ഹാക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്, ആ അക്കൗണ്ട് ഇതാണ് കാലി ലിനക്സ് ടെസ്റ്റ് 2020. ഞാൻ ഇതിന് വേണ്ടി ഉണ്ടാക്കിയൊരു അക്കൗണ്ടാണ്. അപ്പോൾ ഈ അക്കൗണ്ടാണ് നമ്മൾ ഹാക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇതിൻ്റെ സിൻടാക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഹാക്ക് ചെയ്യാനുള്ള ബാധ്യത. അപ്പോൾ ഞാൻ ടെർമിനൽ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം ഷെൽ ഫിഷ് എന്ന് പറഞ്ഞ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഹാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഷെൽ ഫിഷ് എന്ന് പറയുന്ന ടൂൾ വളരെ സിമ്പിളായ ടൂളാണ്. പക്ഷേ ഇതിനാദ്യം നമ്മൾ ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്യണം, ഈ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യണം. അത് നമ്മുടെ കാലി ലിനക്സ് പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം അതിൻ്റെ ബ്രൗസറിൽ കൂടെ. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ മെനു എടുക്കണം. അപ്പോൾ അതാദ്യം ചെയ്യുകയാണ്. ഞാനിത് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മെനു ഓപ്പൺ ആയിട്ടുണ്ട്. സോ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ എല്ലാത്തരം സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് ഫിഷിംഗ് അറ്റാക്കിനുള്ള സംഭവങ്ങൾ വരെ ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ കോഡ് ഇവിടെ കൊടുത്തേക്കുന്നത് 1 ആണ്. അപ്പോൾ നമ്മളിവിടെ 1 അടിച്ചു കൊടുക്കുക. അപ്പോൾ അവർ തന്നാലെ തന്നെ PHP സ്റ്റാർട്ടിങ് PHP സെർവർ സ്റ്റാർട്ടിങ് CRPK സെർവർ എന്നിട്ട് നമ്മൾ അവർ നമുക്കൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ആ ലിങ്കായിരിക്കും നമ്മളുടെ ഫിഷിംഗ് അറ്റാക്കിൻ്റെ വെബ്സൈറ്റ്. അത് നമ്മൾ നമ്മളുടെ വിക്ടിമിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ക്രെഡൻഷ്യൽസ് നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ അവരൊരു ലിങ്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ലിങ്ക്. അപ്പോൾ ഇത് നമ്മൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്, ഏത് വിക്ടിമിനാണ് നമുക്ക് ഏത് വിക്ടിമിൻ്റെ ക്രെഡൻഷ്യൽസ് വേണ്ടത് അയാൾക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഗൂഗിൾ എടുത്തിട്ട് അതിലാണ് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ലോഡായിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒറിജിനാലിറ്റി ഉള്ള ഇൻസ്റ്റാഗ്രാമിനെ പോലെ തന്നെയുള്ള പാസ്വേഡ്. അതിൻ്റെ കാരണം ഈ സെൽഫിഷ് എന്ന ടൂൾ നല്ല എഫിഷ്യൻറ്റ് ടൂളായതിനെ കൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഞാൻ ഈ ലിനക്സ് ഇപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തതിനെ കൊണ്ട് ഇവിടെ ഞാൻ കയറിയിട്ടുണ്ട് എന്നുള്ള സംഭവം വന്നിട്ടുണ്ട്. IP ഫൗണ്ട് എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിവിടെ അടിച്ചു കൊടുക്കണം എന്താണ് ആരാണ് എന്നുള്ള ലോഗിൻ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ലിനക്സ് ടെസ്റ്റ് കാലി ലിനക്സ് ടെസ്റ്റ് 2020 ഇതാണ് എൻ്റെ യൂസർ നെയിം. അപ്പോൾ അത് അടിച്ചു കൊടുത്ത് അപ്പോൾ തന്നെ അടിച്ചു കൊടുത്തപ്പോൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഹോസ്റ്റ് നെയിം, IP കൗണ്ടിന് IP കൺട്രി, സ്റ്റേറ്റ്, ലൊക്കേഷൻ, ISP, AS നമ്പർ, IP അഡ്രസ്, സ്പീഡ്, IP കറൻസി, എല്ലാ സാധനവും തന്നെ വന്നു. ഇനി അവിടെ പറയുന്നുണ്ട് വെയ്റ്റിംഗ് ക്രെഡൻഷ്യൽ. ഇനി അടുത്ത ക്രെഡൻഷ്യൽ, അടുത്ത ക്രെഡൻഷ്യൽ ആയാലും നമ്മൾ പാസ്വേഡിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ പാസ്വേഡ് ഇപ്പോൾ ഇപ്പോഴുള്ള പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AK കോഡർ 100 എന്നാണ് പാസ്വേഡ്. അപ്പോൾ നമ്മളിവിടെ AK കോഡർ
100 അടിച്ചു കൊടുത്ത് AK-400 അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിവിടെ ലോഗിൻ അമർത്തണം. ലോഗിൻ അമർത്തലോടെ നമ്മളുടെ കടൻസിൽ ഒക്കെ ഇങ്ങോട്ടേക്ക് വന്നു. അക്കൗണ്ട് കാര്യ AK-400 നമ്മളിത് അടിച്ചു കൊടുക്കുന്ന ഒപ്പം തന്നെ ഉണ്ട് നേരത്തെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒറിജിനൽ പേജിലേക്ക് വരിക. ഇനി നമുക്ക് ഒറിജിനലായിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ക്രെഡൻഷ്യൽസ് ഒക്കെ നേരെ പോയത് ഓർഡറിൻ്റെ കയ്യിലേക്കാണ് പോയേക്കുന്നത്, നമ്മളെല്ലാ ക്രെഡൻഷ്യൽസും. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ ഈ ഫിഷിംഗ് വെബ്സൈറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ദ ഹാക്കേഴ്സ് ടു ഗെറ്റ് ദ ക്രെഡൻഷ്യൽസ്. സോ ഇതൊന്ന് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ഹാക്കേഴ്സിന് ഈ ഫിഷിംഗ് അറ്റാക്കിംഗ് വഴി കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്ര സിമ്പിളാണ് ഈ ഫിഷിംഗ് അറ്റാക്കിംഗ് ഫിഷിംഗ് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് പ്രിക്കോഷൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആകെ കാര്യങ്ങൾ ചമ്പളായിട്ട് കിട്ടുന്ന ലിങ്ക്സ് ആയാലും അതേമാതിരി തന്നെ ഫിഷിംഗ് ആയി തോന്നുന്ന ലിങ്ക്സ് ആയാലും ഓപ്പൺ ചെയ്യാതെ ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് കൊടുക്കാതിരിക്കുക, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ മാത്രം പോവുക. പിന്നെ അതേമാതിരി ഇങ്ങനത്തെ ഫ്രീ ഫോളോവേഴ്സ് ഫ്രീ ലൈക്സ് ഫ്രീ കമൻസ് അങ്ങനത്തെ ഭാഗ്യം തിരിഞ്ഞ് നോക്കാതിരിക്കുക, അതൊക്കെ ഫേക്ക് വെബ്സൈറ്റ്സ് ഫേക്ക് ഫിഷിംഗ് വെബ്സൈറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ചെയ്താൽ ഇതുപോലത്തെ പ്രിക്കോഷൻസ് നിങ്ങൾ എടുത്തിരിക്കുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാക്കിംഗ് വേൾഡ് ഡേ ബൈ ഡേ ഡെവലപ്പായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുന്ന ഈ ജമ്പിളായിട്ട് എടുക്കുന്ന ഈ ലിങ്ക് വേണമെങ്കിൽ അവർക്ക് നല്ല വൃത്തിയുള്ള instagram.com പോലെയുള്ള ലിങ്കാക്കി മാറ്റി തരുന്നത് നിങ്ങളെ പറ്റിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ബേസിക്കായിട്ട് എടുക്കുന്ന പ്രിക്കോഷൻസാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റി ഇനിയും കൂടുതൽ സെക്യൂരിറ്റീനെ പറ്റി അവർക്ക് സെക്യൂർ യുവർ അക്കൗണ്ട് എവരി അക്കൗണ്ട്സ് നോട്ട് ഓൺലി സോഷ്യൽ മീഡിയ എല്ലാ കാര്യവും സെക്യൂർ ആക്കാനുള്ള അത് അതിൻ്റെ ബന്ധപ്പെട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിനിപ്പോൾ അതൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അക്കൗണ്ടും പ്രൈവസിയും സെക്യൂർ ആക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോസും അതേപോലെ തന്നെ കുറേ കാര്യങ്ങളുള്ള സംഭവമാണ്. ഇപ്പോൾ നിങ്ങളുടെ പ്രൈവറ്റ് അക്കൗണ്ട് ആണെങ്കിൽ പറയും കൂടി വേണ്ട. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ സേഫായിട്ട് പ്രിക്കോഷണറി സ്റ്റെപ്സ് എടുക്കേണ്ടത് വളരെ നെസസറിയാണ്. പിന്നെ എനിക്കറിയാം ഞാൻ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ഈ ഫയൽ അതൊന്നും കാണിച്ചു തന്നിട്ടില്ല, കാരണം അതൊക്കെ നിങ്ങളുടെ ഇൻട്രസ്റ്റിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഇത് പാറ്റേൺ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഹാക്കിങ്ങിനെ പറ്റി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രസ്റ്റഡ് വെബ്സൈറ്റ്സ് ട്രസ്റ്റഡ് ചാനൽസ് നിങ്ങൾ കണ്ടിട്ട് പഠിച്ചിട്ട് ചെയ്യുക. കാരണം എത്തിക്കൽ ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ മെയിനായിട്ട് പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എഡ്യൂക്കേഷണൽ പർപ്പസസിന് ചെയ്തൊക്കെ ഒരു കാര്യമാണ്. അപ്പോൾ ഒരു അവയർനെസ്സായി ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇത് മിസ്യൂസ് ചെയ്താൽ ഇറ്റ് ഇസ് നോട്ട് കമ്മിങ് ടു മൈ റെസ്പോൺസിബിലിറ്റി, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി യുവർ റെസ്പോൺസിബിലിറ്റി. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് അപ്ഡേറ്റ് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇനിയും കൂടുതൽ ഹാക്കിംഗ് ക്രാക്കിംഗ് കോഡിംഗ് ബന്ധപ്പെട്ട ടെക് എല്ലാ സംഭവങ്ങളെ പറ്റിയുള്ള വീഡിയോസും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ സപ്പോർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ വരെ ഗുഡ് ബൈ. Right.